നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആരെങ്കിലും കണ്ടായിരുന്നോ? ലെറ്റ്സ് ഗോ. കുറെ സീൻസിൽ നമുക്ക് രോമാഞ്ചം വരും, ചിലതിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. വളരെ നല്ല ഒരു കുടുംബചിത്രം, വളരെ നാളുകൾക്ക് ശേഷം വളരെ മനോഹരമായ നല്ലൊരു കുടുംബചിത്രം കണ്ട ഒരു പ്രതീതി. ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ്. അത് മാത്രമല്ല ഗംഭീരമായിട്ട് നമ്മുടെ സുരാജേട്ടൻ ശരിക്കും പണിയെടുക്കാൻ നടക്കുന്ന ഭർത്താക്കന്മാരെ പണിയെടുപ്പിച്ച് നടക്കുന്ന ഭാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ 100% വിജയമായിരിക്കും. അത് നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കഥയെ കുറിച്ച് പറയുന്നില്ല, ഒരുപാട് പേർക്ക് പറയാനുണ്ട്. നല്ല പടമാണ്. അതായത് ഇപ്പോൾ ഈ ബഹളത്തിനിടയിൽ നിന്നൊരു നല്ലൊരു കുടുംബചിത്രം ഈ അടുത്തിടയ്ക്കാണ് കണ്ടത്. ആ അഭിനയിച്ചിരുന്ന എല്ലാവരും, വാൻമരിയാണെങ്കിലും സുരാജാണെന്നുണ്ടെങ്കിലും, നന്നായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു. അതായത് മടിയനായ ഒരു ഭർത്താവിനെ നല്ല രീതിയിലാക്കുന്ന ആ സബ്ജക്റ്റ്, പിന്നെ സംവിധാനം നന്നായിരിക്കും. നല്ല ഒരു പടം, വളരെ ഭംഗിയായിട്ട് ഈ അടുത്തിടെ കണ്ടതിൽ നല്ലൊരു പടം ആണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും അലസത, മടി, അല്ലെങ്കിൽ എന്താ പറയുക, ആ സുഖലോലുകൾ വന്നു കഴിയുമ്പോൾ ഒരു കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും? ചില സമയങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും, ചില സമയം ചില നഷ്ടങ്ങളുണ്ടാവും. ഞാനും ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വേഷങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. കുറേ സീൻസിൽ നമുക്ക് രോമാഞ്ചം വരും, ചിലതിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, കണ്ണിൽ വെള്ളം നിറയും. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, കുറേ നാൾ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മുകുന്ദൻ സാറിൻ്റെ തിരക്കഥ, ഹരികുമാർ സാറിൻ്റെ ഡയറക്ഷൻ, അളകപ്പച്ചേട്ടൻ്റെ ക്യാമറ, പിന്നെ മികച്ച ആർട്ടിസ്റ്റുകളുടെ ഗംഭീര പെർഫോമൻസ്, അക്കൂട്ടത്തിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗണേശൻ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അടിച്ചു പരത്തിയിട്ടുണ്ട്. വളരെ നല്ല ഒരു കുടുംബചിത്രം, വളരെ നാളുകൾക്ക് ശേഷം വളരെ മനോഹരമായ നല്ലൊരു കുടുംബചിത്രം കണ്ടൊരു പ്രതീതി. വളരെ സന്തോഷം. സുരാജ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും, ആരും മോശമില്ല. കൈലാഷും സ്വാസികയും മനുരാജും പ്രശാന്തും എല്ലാവരും വളരെ മനോഹരമായിട്ട്, നല്ല ക്യാമറ, നല്ല ലൊക്കേഷൻ, അതിമനോഹരം, നല്ലൊരു കുടുംബചിത്രം. എല്ലാവരും സകുടുംബ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ചിത്രമാണ്. വളരെ സന്തോഷം. ഹരികുമാർ വളരെ നന്നായിരിക്കുന്നു. നല്ല പടം, നല്ല അടിപൊളി, നല്ല പടം, നല്ല പടം. ഫാമിലി ആയിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ്. അത് മാത്രമല്ല ഗംഭീരമായിട്ട് നമ്മുടെ സുരാജേട്ടൻ ശരിക്കും പണിയെടുക്കാൻ നടക്കുന്ന ഭർത്താക്കന്മാരെ പണിയെടുപ്പിച്ച് നടക്കുന്ന ഭാര്യമാണ്. പിന്നെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആവുന്ന ഒരു ഗംഭീര മൂവി തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ അത് കുറച്ച് കാണാറുണ്ട്. പക്ഷേ എല്ലാ തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുടെ ആ ഒരു തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് ഉറപ്പായിട്ടും കാണേണ്ട പടമാണ്. ഗംഭീര മൂവിയാണ്. ഇത്രയും നല്ലൊരു സിനിമയിൽ എനിക്കൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി. ഒരുപാട് അത് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടത് ഷാജിക്കനോടാണ്. ഷാജി പട്ടിക്കര നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, ഇന്നത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഷാജിബായിയുടെ 100-ാമത്തെ സിനിമയാണ്. അതെ അതെ, അത് അങ്ങനെ പ്രത്യേകതയോടെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന 100 ചിത്രങ്ങളിലും ഞങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. ഹരികുമാർ സാറിൻ്റെ പടത്തിലെ, അല്ലെങ്കിൽ എം മുകുന്ദൻ സാറിനെ പോലത്തെ പ്രതിഭാധനനായ, മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു എഴുത്തുകാരൻ്റെയൊക്കെ ആ തൂലികയുടെ ഒരു സ്പർശം നമ്മളിലൊക്കെ വന്നുപോയതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം. വളരെ സന്തോഷം. കുറേ കാലത്തിന് ശേഷമാണ് മലയാളത്തിലൊരു നല്ല ഫീൽ ഗുഡ് മൂവി, പ്രത്യേകിച്ച് ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. മുകുന്ദൻ സാറിൻ്റെ ഏറ്റവും നല്ലൊരു ചെറിയ, വളരെ ചെറിയൊരു കഥ, വളരെ ബ്രില്യൻ്റായിട്ട് അത് ഫിലിമിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഹരികുമാർ സാറിനും ഷാജിച്ചിട്ടുണ്ടൊക്കെ എൻ്റെ വളരെ സന്തോഷം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും, എല്ലാ മലയാളീസും എല്ലാവരും പോയി കാണണം. പ്രത്യേകിച്ച് വർത്തമാനകാലത്തിൽ പറയപ്പെടുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷയം വളരെ രസകരമായി മനോഹരമായി ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളാണ്, നല്ല മ്യൂസിക് നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഡബ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊറേ സിനിമയിൽ ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.
കുടുംബസമേതം കാണുന്ന നല്ലൊരു പടം. എല്ലാരും പോയി കാണാൻ നല്ല പടം, ഫാമിലിക്ക് കാണാവുന്ന നല്ലത്, സൂപ്പർ ഹിറ്റാവും. നന്നായിട്ട് ഇഷ്ടപ്പെടും, ഫാമിലി ഓഡിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണിത്. കാരണം വുമൺ സെൻട്രിക്കാന്ന് പറയാൻ പറ്റില്ല, കാരണം ഹസ്ബൻഡിന് അതുപോലെ സപ്പോർട്ട് ചെയ്ത ഒരു ആനഗസ്റ്റിൻ്റെ ക്യാരക്ടർ വളരെ നന്നായി ഇഷ്ടപ്പെടും നമുക്ക് എല്ലാവർക്കും. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിമാണ്. ഓക്കെ, എന്തോ അതെ അതെ അതെ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കണ്ടത് വളരെ എന്താ വിചാരിച്ചാൽ നന്നായിട്ടാണ് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണിത്. ഓക്കെ, വൈറ്റ് ഓൾട്ടോ ആരെങ്കിലും കണ്ടോ? 17:44 ഒരു വെള്ള ഓൾട്ടോ കാർ കണ്ടായിരുന്നു ആരെങ്കിലും? എനിബഡി? പേപ്പർ, നോ നീഡ് ഓഫ് പേപ്പർ. മൈക്ക് മൈക്ക്, നോ നീഡ് ഓഫ് പേപ്പർ. 17:44 വൈറ്റ് ഓൾട്ടോ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണ്, ഒന്ന് കണ്ടെങ്കിൽ പറയാം പ്ലീസ്. ആർ ടി പിടിച്ചാണെങ്കിലും ഞങ്ങൾക്ക് വേണം ചേട്ടാ, ഞങ്ങളുടെ വണ്ടി നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആരെങ്കിലും കണ്ടായിരുന്നോ? 17:44 വൈറ്റ് ഓൾട്ടോ ഇസ് മിസ്സിംഗ്. നമുക്ക് പോവാം, നമുക്ക് പോവാം. ഇവിടെ ഇല്ല, ആരും കണ്ടില്ല. നോട്ട് കോർപ്പറേറ്റിംഗ്. ലെറ്റ്സ് ഗോ. അതെ, വണ്ടി മിസ്സായിരിക്കുന്നത് നമ്മുടെ സഹായക്കാരുടെ പുതിയ പടത്തിലാണ്.